ഹലോ എല്ലാവർക്കും ഹൗസ് സ്റ്റാർ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, വട. ഉരുന്ന വടയല്ല, കപ്പ വട. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞങ്ങളൊരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു അരക്കിലം ആവും. ഇനി ഇതിൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം. ഇതുപോലെ ഒരു കത്തിയുടെ സഹായത്തോടെ തൊലി കളഞ്ഞെടുക്കാം. ഇതുപോലെ വലിച്ചാൽ തൊലി ഇളകി വരും. ഇതുപോലെ എല്ലാ തൊലിയും കളഞ്ഞെടുക്കുക. അതിനുശേഷം വെള്ളത്തിൽ ഇതിനെ നന്നായി കഴുകിയെടുക്കുക. മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം ഇതിനെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഇതുപോലെ നാലായി ആദ്യം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നാലും ഒരുമിച്ച് പിടിച്ച് ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നല്ല ഉറപ്പുണ്ടാവും, അതുകൊണ്ട് കൈമുറിയാതെ സൂക്ഷിക്കണം. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുക്കാം. ഇതുപോലെ നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ജഗ്ഗിൽ വെള്ളം ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിൽ വിഷാംശം വല്ലതുണ്ടെങ്കിൽ മാറിക്കിട്ടും. അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പത്തോട്ട് വേവിക്കാൻ വെക്കുക. അടച്ചുകൊണ്ട് വേവിക്കാൻ വെക്കുക. ഒരു 10-15 മിനിറ്റ് വേവിക്കാൻ വെക്കുക. കപ്പ വെന്ത് വരുമ്പോൾ നമുക്ക് അതിന് വേണ്ട കൂട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം പച്ചമുളക് കൂടി ഇതുപോലെ വട്ടത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ പച്ചമുളക് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആംപ്ലേറ്റിനൊക്കെ കട്ട് ചെയ്യുന്ന സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ സവാള കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇതിനാവശ്യമുണ്ട്. അതുകൂടി ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പയും വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് നേരം വേവിച്ചതാണ്. അതിനുശേഷം അതിനെ വെള്ളം മാറ്റാൻ ഒരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ ആറി റെഡിയായി വന്നിട്ടുണ്ട്. അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് വീണ്ടും മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് ചതച്ചെടുക്കുക. ഇതുപോലുള്ളൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ചതച്ചെടുക്കുക. ഇപ്പം ചതച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു മാവ് പോലെ ആയിട്ടുണ്ട്. നല്ല റെഡിയായി ചതച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പില, സവാള, പച്ചമുളക്, ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചേർത്തതാണ്, എങ്കിലും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ കപ്പിൽ
മുക്കാൽ കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചപ്പാത്തി മാവിന് കുഴക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കുക. അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം അധികമാവരുത്, അധികമായാൽ കൈക്ക് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലേശം വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്, ഒരു ചപ്പാത്തി മാവ് പരിവമായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിടാൻ വേണ്ടി എണ്ണ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ എണ്ണ അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ ബോൾ പിടിച്ചെടുക്കാം. ഒരു ലഡുവിൻ്റെ വലിപ്പത്തിൽ ഓരോന്നോരോന്നായി ബോൾ പിടിച്ചെടുക്കുക. ലഡുവിൻ്റെ വലിപ്പത്തിൽ ബോൾ പിടിച്ചെടുക്കുക. ഇതുപോലെ ഓരോന്നോരോന്നായി ബോൾ പിടിക്കുക. ഇപ്പോൾ എല്ലാ ബോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ട് കൈകൊണ്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. കൈക്ക് ലേശം വെള്ളം പുരട്ടണം, അല്ലെങ്കിൽ കൈക്കൊട്ടി പിടിക്കും. എന്നിട്ട് നമ്മൾ വടയിലൊക്കെ ഓട്ട കാണുന്നില്ലേ, അതുപോലെ നടുവിലൊരു ചെറിയ ഓട്ടയിട്ട് കൊടുക്കുക. ഇതുപോലെ ഓട്ടയിട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോന്നോരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മറിച്ചിടുക, ഓരോന്നോരോന്നായി മറിച്ചിടുക. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഇതുപോലെ ഓട്ടയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമാവും ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. ഇതിന് കൂടെ നമുക്ക് ചമ്മന്തി ആവശ്യമുണ്ട്. ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ: അരമുറി തേങ്ങ ചിരവിയത്, വറുത്തെടുത്ത 2 ടീസ്പൂൺ മല്ലി, 4 ചെറിയ പച്ചമുളക്, 1 ചെറിയ കഷ്ണം പുളി, 1 ചെറിയ കഷ്ണം സവാള കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി അരച്ചെടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ ഇട്ട് വെച്ച വട റെഡിയായിട്ടുണ്ട്, അതുകൂടി മാറ്റിയെടുക്കുക. ഇപ്പം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ചമ്മന്തി ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കപ്പ വടിയും റെഡിയായിട്ടുണ്ട്. ഇതൊരു 4 മണി പലഹാരമാണ്. കട്ടൻ ചായയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നമ്മുടെ കപ്പ വട ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് നമ്മുടെ ചമ്മന്തിയിലേക്ക് മുക്കി കഴിച്ചാൽ മതി. ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഒരു പ്രാവശ്യം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നടക്കണം. താങ്ക് യു.